ടീച്ചേഴ്സ്, കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം ചെയ്തത് ഗൂഗിൾ ഫോം വഴി എങ്ങനെ ഒരു ഓൺലൈൻ പരീക്ഷ നടത്തി റിസൾട്ട് പരീക്ഷയുടെ തൊട്ടു പുറകെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തത് ഈ പരീക്ഷയുടെ സമയത്ത് നമുക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ സിമ്പിൾസ്, ഇക്വേഷൻസ് ഒക്കെ കയറ്റേണ്ടി വന്നിരുന്നു. അപ്പോൾ അതങ്ങനെ വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ഫോമിലേക്കും ഗൂഗിൾ ഡോക്യുമെൻസിലേക്കും കയറ്റാം എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടത്. പിന്നെ എന്നോട് ടീച്ചേഴ്സ് ചോദിച്ച അടുത്ത കാര്യം എന്താ വെച്ചാൽ, ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് കുട്ടികൾ വീട്ടിലും നമ്മൾ നമ്മുടെ വീട്ടിൽ സ്കൂളിൽ പോകാതിരിക്കുന്ന സമയമാണല്ലോ. അപ്പോൾ കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ എല്ലാ കുട്ടികളുടെയും ഫോൺ നമ്പർ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഡീറ്റെയിൽസ് ഗൂഗിൾ ഫോം വഴി കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് ടീച്ചേഴ്സ് ചോദിച്ചത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഗൂഗിൾ ഫോം എങ്ങനെ ഉപയോഗിക്കാം എന്ന് ഈ വീഡിയോ വഴി കാണിച്ചു തരാം. നേരിട്ട് വീഡിയോ ആയിരിക്കും. ആദ്യമായി നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് തുറക്കുക. അതിനുശേഷം ഗൂഗിൾ ഫോംസ് തുറക്കുക. ബ്ലാങ്ക് ഫോം തിരഞ്ഞെടുക്കുക. ഫോമിന് പേര് നൽകുക. ഞാൻ കൊടുത്ത പേര് ഓൺലൈൻ ഡാറ്റ കളക്ഷൻ റിഗാർഡിംഗ് ഓൺലൈൻ ക്ലാസ് ഫെസിലിറ്റീസ്. ഫോമിന് വിവരണം ചേർക്കുക. ഈ വിവരണം വായിച്ചാൽ എന്താണ് ഈ ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാകണം. നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്താം. ഈ ഫോം ഉപയോഗിച്ച് ഇമെയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കളക്ട് ഇമെയിൽ അഡ്രസ്സസ് എന്നത് ടിക്കിടുക, അല്ലെങ്കിൽ ടിക്ക് മാർക്ക് കളയുക. ഒരു വ്യക്തി ഒരു തവണ മാത്രമേ മറുപടി രേഖപ്പെടുത്താവൂ എന്നുണ്ടെങ്കിൽ ലിമിറ്റ് ടു വൺ റെസ്പോൺസ് ടിക്കിടുക. എഡിറ്റ് ചെയ്യാനായിട്ട് പിന്നെയും അനുവാദം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നെയും രേഖപ്പെടുത്തിയ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ടിക്ക് മാർക്ക് വഴി രേഖപ്പെടുത്താവുന്നതാണ്. ഇനി ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ടൈപ്പ് ചെയ്യുക. ആദ്യമായി സെലക്ട് യുവർ ക്ലാസ് ആൻഡ് ഡിവിഷൻ ഫ്രം ദ ബിലോ ലിസ്റ്റ് എന്നാണ് ചോദ്യം. അതിന് ഉപയോഗിക്കുന്ന സങ്കേതം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റാണ്. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമ്മൾ എല്ലാ ക്ലാസുകളുടെയും വിവരം ലിസ്റ്റ് രൂപത്തിൽ കാണിച്ചു കൊടുക്കുന്നു. പ്ലസ് വൺ എ, പ്ലസ് വൺ ബി, പ്ലസ് വൺ സി, അങ്ങനെ അങ്ങനെ നിങ്ങളുടെ സ്കൂളിലെ എല്ലാ ഡിവിഷനുകളും ഇവിടെ ചേർക്കാം. അപ്പോൾ കുട്ടിക്ക് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിൽ നിന്ന് തിരഞ്ഞെടുത്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ വിവരശേഖരണത്തിലെ വലിയ പ്രശ്നമായ തെറ്റുകൾ കുറയും. ഇത് കോപ്പി പേസ്റ്റ് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ടൈപ്പിങ്ങും നമുക്ക് വേഗത്തിലാക്കാം. നിർബന്ധമായി നൽകാൻ വേണ്ടിയാണ് റിക്വയർഡ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുന്നത്. അടുത്തതായി റോൾ നമ്പർ നൽകുന്നതിന് വേണ്ടി ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷനുകൾ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമൂലം കുട്ടിക്ക് അവരുടെ റോൾ നമ്പർ നമ്മൾ നൽകിയിട്ടുള്ള 1 മുതൽ 60 വരെയുള്ള സംഖ്യകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് തിരഞ്ഞെടുത്താൽ മതിയാകും. 60 മുകളിൽ ഉള്ള റോൾ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനായി ഏറ്റവും അവസാനം ആഡ് അദർ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനും കൂടി നമ്മൾ നൽകുന്നുണ്ട്. ഇതും നിർബന്ധമായി നൽകേണ്ടതുകൊണ്ട് റിക്വയർഡ് ഫീൽഡ് എനേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്ന വിവരം അത് ഷോർട്ട് ആൻസർ ടൈപ്പ് ആയതുകൊണ്ട് ചോദ്യത്തിൻ്റെ മറുപടിയുടെ
ഇനം പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടതില്ല. ഷോർട്ട് ആൻസർ ടൈപ്പ് തന്നെ അവിടെ കാണും. കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എളുപ്പവഴിയാണ് ഇനി കാണിക്കുന്നത്. വാട്സാപ്പിൽ നമ്മൾ വോയിസ് ടൈപ്പിംഗ് വഴി ടൈപ്പ് ചെയ്തെടുത്ത വിവരങ്ങൾ വാട്സാപ്പിൻ്റെ വെബ് വെർഷൻ തുറന്ന് കമ്പ്യൂട്ടറിൽ ലഭ്യമാക്കുന്നു. അതിൽ നിന്ന് കോപ്പി ചെയ്തെടുത്ത് നമുക്ക് വേണ്ട ചോദ്യത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് പേസ്റ്റ് ചെയ്യുന്നു. ഇംഗ്ലീഷിലെ ചോദ്യം ടൈപ്പ് ചെയ്ത് കയറ്റിയതിന് ശേഷം പേസ്റ്റ് ചെയ്താൽ വാട്സാപ്പിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും പേസ്റ്റായി വരും. അതിൽ നിന്ന് ഈ ഒരു ചോദ്യം ഒഴിവാക്കി ബാക്കിയുള്ളത് പിന്നെയും കട്ട് ചെയ്തെടുക്കുന്നു. അടുത്ത ചോദ്യത്തിൻ്റെ സ്ഥലത്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. അതിൽ വീട്ടിൽ ടി വി ഉണ്ടോ എന്ന ചോദ്യം കഴിച്ച് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഡു യു ഹാവ് ടി വി എന്ന ചോദ്യം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കയറ്റുന്നു. അടുത്ത ചോദ്യത്തിന് വേണ്ട മലയാളം പരിഭാഷ ഇപ്പോൾ ക്ലിപ്പ് ബോർഡിൽ ലഭ്യമാണ്. ഇവിടെ ചോദ്യങ്ങൾക്കുത്തരമായി യെസ് അല്ലെങ്കിൽ നോ ആണ് വരേണ്ടത്. ചോദ്യത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ഗൂഗിൾ തന്നെ യെസ് അല്ലെങ്കിൽ നോ എന്ന ഓപ്ഷൻ അവിടെ നിർദ്ദേശമായി തന്നിരിക്കും, സജഷൻസിൻ്റെ കൂട്ടത്തിൽ തന്നിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി അത് ഓപ്ഷനുകളായി ആഡ് ചെയ്ത് വരും. അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി നമുക്കുള്ള ചോദ്യങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുന്നു. നേരത്തെ പറഞ്ഞ രീതിയിൽ മലയാളം പരിഭാഷയും കൂട്ടിച്ചേർക്കുന്നു. ഓരോ കോളത്തിലും നമുക്ക് ആവശ്യമുള്ള മലയാളം ഒഴിച്ച് ബാക്കിയുള്ളത് കട്ട് ചെയ്തെടുക്കുന്നു. അടുത്ത സെല്ലിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുന്നു. ഈ പരിപാടി ആവർത്തിക്കുന്നു. എല്ലാ ചോദ്യങ്ങളും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കം മുതൽ നമ്മളൊന്നുകൂടി ഒരാവർത്തി ഓടിച്ചു നോക്കുന്നു. അതിനുശേഷം ഈ ഫയലിൻ്റെ പേരും ഫോമിൻ്റെ പേരും ഒന്നാക്കുന്നു. ഇതോടെ ഫോമിൻ്റെ പേര് ഓൺലൈൻ ഡേറ്റ കളക്ഷൻ എന്നായി മാറി. ഫോമിൻ്റെ പേര് ഫയലിൻ്റെ പേര് തന്നെ ആക്കിയതിന് ശേഷം റെസ്പോൺസസ് എന്ന വിഭാഗത്തിൽ നിന്ന് മറുപടികൾ വാങ്ങാനായി ഏത് ഫയലാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എന്നത് തിരഞ്ഞെടുക്കുന്നു. നമ്മൾ പുതിയൊരു സ്പ്രെഡ്ഷീറ്റ് മറുപടികൾക്ക് വേണ്ടി ഈ ഫോമിനോട് കൂട്ടിച്ചേർക്കുകയാണ്. സാധാരണഗതിയിൽ മറുപടിയായി വരുന്ന ഫയലിൻ്റെ പേരും ഫോമിൻ്റെ പേരും ഒന്ന് തന്നെയായിരിക്കും. ഇതുവരെ ഫോം ഒരു റെസ്പോൺസും സ്വീകരിച്ചിട്ടില്ല. നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാറ്റിയാൽ മാത്രമേ ഫോം പുതുതായി റെസ്പോൺസുകൾ സ്വീകരിക്കൂ. കുട്ടിക്ക് മറുപടി രേഖപ്പെടുത്താൻ ഇപ്പോൾ സൗകര്യം നമ്മൾ നൽകിയിട്ടില്ല. കുട്ടിക്ക് മറുപടി നൽകണമെങ്കിൽ നമ്മൾ ഈ ഫോമിൻ്റെ ലിങ്ക് കുട്ടിക്ക് അയച്ചു കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ സെറ്റിംഗ്സ് എടുത്തൊന്നുകൂടി നോക്കുന്നു. ഒരു തവണ മാത്രമേ കുട്ടിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാവൂ എന്ന കാര്യവും സബ്മിറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യാം എന്ന ഓപ്ഷൻ ടിക്കിട്ടിട്ടില്ലേ എന്നും ഉറപ്പിക്കുന്നു. ഫോമിൻ്റെ പ്രിവ്യൂ എടുത്തു നോക്കുമ്പോൾ ഇതുവരെ നമ്മൾ ഫോമിൽ നിന്ന് റെസ്പോൺസ് വാങ്ങാനുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിട്ടില്ല എന്ന കാര്യം മനസ്സിലാകാം. ഉടനെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഫോം മറുപടികൾ സ്വീകരിക്കട്ടെ എന്ന ചോദ്യം കാണും. ഓക്കെ ഞെക്കാം. അതിനുശേഷം ഫോമിൽ നമ്മൾ ഒരാവർത്തി വായിച്ചു നോക്കണം. എന്നാലേ ഫോമിലെ തെറ്റുകൾ നമുക്ക് രണ്ടാമത് തിരുത്താൻ ഉള്ളൊരവസരം കിട്ടുകയുള്ളൂ. അങ്ങനെ ഫോമിലെ തെറ്റുകൾ രണ്ടാമത് തിരുത്തിയതിന് ശേഷം അക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്നുള്ളത് ഇപ്പോൾ ഓണാണ്, കണ്ടാലറിയാം. ഇനി പ്രിവ്യൂ എടുത്തു നോക്കിയാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനല്ല, പകരം ഉത്തരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓപ്ഷൻ ലഭ്യമായിരിക്കും.
നമ്മളതിൽ യെസ് നോ വേണ്ട വിധത്തിൽ ഉത്തരങ്ങളെല്ലാം രേഖപ്പെടുത്തി സബ്മിറ്റ് ബട്ടൺ ഞെക്കിയാൽ നിങ്ങളുടെ റെസ്പോൺസ് സ്വീകരിച്ചുവെന്നും ഇനി വേണമെങ്കിൽ തിരുത്തലുകൾ വരുത്താമെന്നും അവിടെ ലിങ്കിൽ കാണാം. ഞാൻ എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. കൊടുത്ത റോൾ നമ്പർ 100-ൽ നിന്ന് മാറ്റി 999 ആക്കുന്നു. എനിക്ക് വേണ്ടി രണ്ടാമതൊരു എൻട്രി ആയിട്ടല്ല, ഓൾറെഡി രേഖപ്പെടുത്തിയ എൻട്രിയിൽ ചേഞ്ച് ആയിട്ടാണ് ഇത് രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരു തവണ മാത്രമേ എൻട്രി പറ്റൂ എന്ന കാര്യം ഉറപ്പാക്കാം. മറുപടി വന്ന ഫയൽ തുറന്നു നോക്കിയാൽ ഈ ഒരു റെസ്പോൺസ് അതിൽ രേഖപ്പെടുത്തിയതായി കാണാം. ടൈം സ്റ്റാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഈ മറുപടി രേഖപ്പെടുത്തിയത് എന്നാണ്. ബാക്കി എല്ലാ വിവരങ്ങളും ഓരോ കോളം ഹെഡിങ്ങിൻ്റെ താഴെ വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം. ഇനി കുട്ടിക്ക് ഇതെങ്ങനെ അയച്ചു കൊടുക്കും? ഈ ഫോം കുട്ടിക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലിങ്ക് എടുക്കുന്നു, ലിങ്കിനെ ചെറുതാക്കുന്നു, അതിനുശേഷം അത് കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഈ കോപ്പി ചെയ്തെടുത്ത ചെറിയ ലിങ്ക് വാട്സാപ്പ് വഴി കുട്ടിക്ക് അയച്ചു കൊടുക്കുന്നു. ലിങ്ക് കറക്റ്റാണെങ്കിൽ വാട്സാപ്പ് തുറക്കുമ്പോൾ ഫോമിൻ്റെ പേരും വിവരണവും കൂടെ ഓട്ടോമാറ്റിക്കായി ചേർത്ത് വരും. ഇതയച്ചു കൊടുത്താൽ കുട്ടികൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മറുപടികൾ രേഖപ്പെടുത്താം. അല്പസമയത്തിന് ശേഷം നോക്കിയപ്പോൾ 65 മറുപടികൾ എനിക്ക് കുട്ടികളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് മറുപടി ഫയലാണ്, റെസ്പോൺസ് ഫയൽ. ഒരു സ്പ്രെഡ്ഷീറ്റ് രൂപത്തിൽ ഗൂഗിൾ ഷീറ്റ്സിൽ ഇത് നമുക്ക് ലഭ്യമാണ്. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി വിശകലനത്തിന് വേണ്ടി ഗ്രാഫുകളും ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ വിവരത്തിനെയും അടിസ്ഥാനമാക്കി ഗ്രാഫ് രൂപത്തിൽ വിവരങ്ങൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് കാണാം. കേബിൾ ടി വി ഉള്ളവരുടെ എണ്ണം, ടി വി ഉള്ളവരുടെ എണ്ണം, DTH ഉള്ളവരുടെ എണ്ണം, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇൻ്റർനെറ്റ് ഉള്ളതുണ്ടോ, ഇൻ്റർനെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ ഗ്രാഫ് രൂപത്തിൽ ശതമാനക്കണക്കിൽ നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഇത് ഉപയോഗം വരുന്നവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.